സ്വർണ്ണവിലയിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതെന്താന്ന് കൂടി പറയാം. അതിന് മുമ്പ് എല്ലാവരും പറയാനുള്ള, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തേരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കുന്നത് വഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. അപ്പോൾ എന്താണെന്നറിയാം, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളെല്ലാ നമ്മുടെ അമേരിക്കൻ ഇലക്ഷനും അതേപോലെ തന്നെ എല്ലാ ഇലക്ഷനും ഫ്രഞ്ച് ഇലക്ഷനും എല്ലാ ഇലക്ഷൻസും ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അവിടെ പാട്ട് കേൾക്കുന്നുണ്ട്, ഇത് കോപ്പിറേറ്റ് യൂട്യൂബ് എന്തെങ്കിലും വൈ അറിവ് കൂടെ പറയാൻ മതി കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പാട്ട് ഓഫ് ആക്കിക്ക പിന്നെ പണിയാ, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് യൂട്യൂബ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു എന്താ പറഞ്ഞത്, അപ്പോൾ ഇത് എന്താ അറിയോ, ഇത് നമ്മൾ പോസ്റ്റും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂരിഭാഗം ശതമാനം ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കുട്ടി തന്നെ ജയിക്കുമെന്ന് തന്നെയായിരുന്നു നമ്മൾ പോസ്റ്റിങ്ങിൽ. പിന്നെ ഞാനത് റിമൂവ് ആക്കി കഴിഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഇലക്ഷൻ്റെ മുമ്പുള്ള അങ്ങനത്തെ ഒരു വേണ്ടായിട്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പ്രത്യേക വീഡിയോ നിറയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ പക്ഷേ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18,000 ആണ് കിട്ടുക എന്നുള്ളത് രാഹുലിന്, അതിനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് മാത്രമല്ല, 18,000 പല ആളുകളും 5,000, 10,000 അങ്ങനെ ആ ഒരു ലെവലിൽ അവരുടെ സ്ഥാനാർത്ഥി പോലും അങ്ങനെ 15 എന്നുള്ള രീതിയിലൊക്കെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയി തന്നെ 18,000 എന്നുള്ളത്. അപ്പോൾ 18,000 something ആണല്ലോ ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയതും. ഭൂരിപക്ഷം 3rd സ്ഥാനത്തേക്ക് പോയി സാരിന്, എന്തായാലും 2nd സ്ഥാനത്ത് BJP ആണ് ഉള്ളത്. അപ്പോൾ ഞാനത് കറക്റ്റായി എന്ന് പറയാൻ വേണ്ടി SP അടിക്കാൻ വന്നതാണ്. എന്തായാലും ഇത് ഫോർകാസ്റ്റ് ചാനലാണ്, നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്താറുണ്ട്, അത് ഇതിൽ ഇടാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ പല ആളുകൾക്കും പല ഇഷ്ടമുണ്ട്, ചില നമ്മളതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് പോകാറില്ല, ഫോർകാസ്റ്റിലേക്ക് പോകാറില്ല. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരാം. ഗോൾഡ് എന്തായി, 58,400 മാറി. നമ്മൾ പ്രതീക്ഷിച്ച തന്നെ ആയിരുന്നു വലിയ രീതിയിലുള്ള ഉയർച്ച, നേരത്തെ തന്നെ ഫോർകാസ്റ്റ് ചെയ്തതായിരുന്നു 58,400. അപ്പോൾ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില 7,300 ഇതിനും പവനും, അല്ലെങ്കിൽ ഗ്രാമിന് 7,300. ഗ്രാമം വാങ്ങാനുള്ള ആളുകൾ അങ്ങനെ എല്ലാം പറയാൻ കഴിയുന്നില്ല കേട്ടോ, എപ്പോഴും നമ്മൾ പവൻ്റെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആരോ പറയുന്നുണ്ട് 600 കോടി, അപ്പോൾ അതാണോ വലിയ പ്രശ്നം? ഓ, 2,000 കോടി ഞാൻ കരുതി ആൾ ഒച്ച ഉണ്ടാക്കും. 600 കോടി എന്നാൽ ഒരു പവനുള്ള ആളുകൾക്ക് 600 കോടി, ഒരു കിലോനുള്ള ആൾക്കാർക്ക് എത്ര കോടി എന്ന് നിങ്ങൾ കൂട്ടുക, മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കൂടെ എത്ര ഒരു കിലോ കൂടുന്നതിന് 600,000 കോടി, അല്ലെങ്കിൽ മനസ്സിലായില്ലേ? അങ്ങനെ അനുസരിച്ച് കൂടും, 10 പവനുള്ളവന് അങ്ങനെ കൂട്ടുക. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അത്രയാണ് എന്താവും, 600 ഉള്ളത് 6,000 കൂടും, 20 പവനുള്ളതിന് അങ്ങനെ പോവും, മനസ്സിലായില്ലേ? 1 കിലോ ഉള്ളവന് 600,000 അല്ല കേട്ടോ, 1 കിലോനുള്ളത് 1 കിലോന് എന്നല്ല, 100 പവനുള്ളവർക്ക് 1 കിലോന്ന് പറയുമ്പോൾ 100 പവന് 1 കിലോനല്ല, 1,000 ഇതുള്ളവനാണ് 600,000, മറ്റവന് 60,000 കൂടുന്നത്. ഓക്കെ, 600 കൂടുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു വലിയ റേറ്റ് അതിലേക്ക് നല്ല വരുന്നത്, എന്തെങ്കിലും നിങ്ങളെ സംശയം ഉണ്ടായ സ്വർണ്ണവിൽ കഴിഞ്ഞ് കൂടുകയോ കുറയുമോ എന്നുള്ളതായിരിക്കും. അപ്പോൾ അവരോട് എന്തെങ്കിലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം വലിയ ദുഃഖകരമായ സംഭവം ഉണ്ടായിരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം. ലബനോണിലൊക്കെ ഭയങ്കര അറ്റാക്ക് ആശ്രയം നടത്തി, 700 പേര് ആളുകളാണ് മരിച്ചിട്ടുള്ളത്. 100 കൂടുതൽ റഷ്യ ആ ഉക്രൈൻ അത് വലിയ രീതിയിൽ ത്രെട്ടായി പോയി നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ അയവ് വന്നിട്ടില്ല. അപ്പോൾ സ്വർണ്ണവില 58,400 അല്ലേ, അപ്പോൾ 60,000 60,000 ക്രോസ് ചെയ്ത് വെക്കും മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ എന്നുള്ളതാണ് പറയാനുള്ളത്. ട്രംപ് എത്തുന്ന സമയത്ത് ട്രംപ് സമാധാനത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണവില ഇടിയും. ട്രംപിന് ഇനിയും കുറേ സമയമാണ്, പക്ഷേ അതിന് മുമ്പ് തന്നെ പെരുംജാതി അറ്റാക്കിലേക്ക് പോകുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ പറയാൻ. എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വിവരങ്ങളുമായി ഇന്ത്യയിൽ വരാം.